ഇനി കോഴിക്കോടേക്കാണ് പോകുന്നത്. മുട്ടിൽ മരമുറി കേസിൽ കുപ്പാടി വനംവകുപ്പ് ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുന്ന തടികൾ പരിശോധിക്കാൻ അഭിഭാഷക കമ്മീഷൻ എത്തിയത് പ്രതികൾക്കൊപ്പം വാഹനത്തിൽ. നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട കമ്മീഷൻ പ്രതികൾക്കൊപ്പം വന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ഷാജഹാൻ വിശദാംശങ്ങളുമായി ചേർന്നു. ഷാജഹാൻ, ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ ആശങ്ക ഏത് വഴിക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ്. അഭിഭാഷക കമ്മീഷനും അതേ വഴിക്കാണോ? ഇതിൽ ഈ അഭിഭാഷക കമ്മീഷനെ വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് അഗസ്റ്റിൻ സഹോദരന്മാരാണ്. സാധാരണഗതിയിൽ ഒരു അഭിഭാഷക കമ്മീഷൻ നിഷ്പക്ഷമായാണ് അന്വേഷണം നടത്തേണ്ടത്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ വകുപ്പിനെതിരെയാണ് ഈ അന്വേഷണം. അതായത് വനംവകുപ്പ് ഈ പിടിച്ചെടുത്ത 198 ക്യൂബിക് മീറ്റർ തടികൾ കുപ്പാടിയിലെ ഡിപ്പോയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് കൃത്യമായ ഉയരത്തിലും വെയിലും മഴയും മഞ്ഞും കൊള്ളാതെ സൂക്ഷിക്കണം എന്നുള്ളൊരു ചട്ടമുണ്ട്. അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. യഥാർത്ഥത്തിൽ ഈ കേസിനകത്ത് ഗുരുതരമായ ആ ഒരു കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം പട്ടയഭൂമിയിൽ നിന്ന് റിസർവ് മരങ്ങൾ അടക്കം മുറിച്ചു മാറ്റുകയാണ് അവർ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഈ മരങ്ങൾ തങ്ങളുടെ കൈ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന മട്ടിലാണ് ഇവർ കാര്യങ്ങൾ നീക്കുന്നതും. ഈ കേസ് ജയിക്കും, അതുകൊണ്ട് ഈ മരങ്ങളുടെ കൃത്യമായി സൂക്ഷിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ അത് തങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ട ബാധ്യത ഉണ്ട് എന്ന മട്ടിലാണ് ഇവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ കോടതിയെ സമീപിച്ചതും കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു ഉത്തരവ് സമ്പാദിച്ച് അഭിഭാഷക കമ്മീഷനെ വെച്ചതും. പക്ഷേ ഇങ്ങനെ ഒരു അഭിഭാഷക കമ്മീഷൻ തെളിവെടുപ്പിനായി ഇവിടെ എത്തിയപ്പോൾ ഈ പ്രതികളും ഒപ്പം തന്നെ പ്രതികളുടെ അഭിഭാഷകനും കൂടെ അതേ വാഹനത്തിൽ വന്ന് തിരിച്ചുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഗുരുതരമായ കുറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഈ കേസിൻ്റെ ദിശയെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. മാത്രവുമല്ല ഇത് ഈ കീഴ്വഴക്കങ്ങളുടെ ഒരു ലംഘനമാണ് എന്നുള്ള രീതിയിലാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇത് ഒരുപക്ഷേ ഈ കേസിനകത്ത് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള നടപടികളും വിവിധ വകുപ്പുകളും തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഒരുപക്ഷേ ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ ഇവരുടെ പലതരത്തിലുള്ള ഈ ഇതിലെ പ്രതികളുടെ പലതരത്തിലുള്ള സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത് എന്നാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത്. ശരിയാണ്, ഷാജഹാൻ പറഞ്ഞതുപോലെ കോടതിയെ സ്വതന്ത്രമായി വസ്തുതകൾ അന്വേഷിച്ച് കണ്ടെത്തി അറിയിക്കേണ്ട അഭിഭാഷക കമ്മീഷൻ പ്രതികളുടെ ആതിഥ്യം സ്വീകരിച്ച് അവർക്കൊപ്പം പോയി അന്വേഷിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗൗരവമായി തന്നെ കാണേണ്ട കാര്യമാണ്.